നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്നിലേക്ക് ഉയർത്തി പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ചില കൂട്ടർ അതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ക്രിസ്ത്യൻ സഭകൾ അവരുടെ നിലപാട് ഉറക്ക പറഞ്ഞിരിക്കുകയാണ് അവർ ഈ തീരുമാനത്തോട് നൂറ് ശതമാനം അനുകൂലിക്കുന്നതെന്നാണ് ആ അതിനെ പിൻപറ്റിക്കൊണ്ട് ബി ജെ പിയുടെ യുവ നേതാവ് അനൂപ് ആൻഡണി പോസ്റ്റ് മിട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് തുടങ്ങുന്നത് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്നു ആക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് കർദ്ദനാൾ ജോർജ് ആലഞ്ചേരി പിതാവിന് നന്ദി എന്നാണ് അദ്ദേഹപ്പെട്ടിരിക്കുന്നത് വിവാഹത്തോടൊപ്പം സ്വന്തം ജീവിത ലക്ഷ്യം നേടാൻ പെൺകുട്ടികൾക്ക് സമയം ലഭിക്കണം തീരുമാനത്തെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ എതിർക്കുന്നവർക്ക് സാധിക്കുമോ ഇതാണ് അനൂപ് ആന്റണി ഏറ്റിരിക്കുന്ന പോസ്റ്റ് ഇതുതന്നെ ബി ജെ പി കേരളത്തിൻ്റെ ഔദ്യോഗിക പേജിലും ഇതേ ഇതേപോലെ തന്നെ ഈ സെയിം സ്ഥാനമല്ല ഇതേപോലെ തന്നെ അതിന് ഈ ആലഞ്ചേരി പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഉണ്ട് എന്തായാലും വലിയ ഒരു പ്രബല സമുദായം തന്നെയായിട്ടുള്ള കേരളത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹം ഈ ഒരു തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള എല്ലാവരും ഇതിനെ പിന്തുണയ്ക്കുക തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ കേരളത്തിലും മറ്റു സ്ത്രീകളുടെയൊക്കെ ഇടയിലോട്ട് ഇതിൻ്റെ അഭിപ്രായം ആരായാൻ ചെന്നപ്പോഴും ബഹുഭൂരിപക്ഷവും സ്ത്രീകളുടെ അതായത് പെൺകുട്ടികളുടെയൊക്കെ അഭിപ്രായം ഇരുപത്തിയെന്നല്ല അതിൽ കൂടിയാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത് ഇനി സി പി ഐ എമ്മിൻ്റെ പാപ്പരത്തം വെളിവാക്കുന്ന മറ്റൊരു ഫ്ലെക്സ് കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത് സി പി ഐ എം ജില്ലാ സമ്മേളനം ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് കളമശ്ശേരിയിൽ എന്നുള്ളൊരു ഫ്ലെക്സാണ് നിങ്ങളതിൽ ശ്രദ്ധിക്കണം സാധാരണ മുൻകാലങ്ങളിലൊക്കെ ഇത്തരം ഒരു ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതിൽ വരുന്ന ചിത്രങ്ങൾ പി കൃഷ്ണപിള്ള ഇ എം എസ് അതേപോലെ പിന്നെ ഇ കെ നയനൌരോ തുടങ്ങിയ മൺമറഞ്ഞു പോയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയൊക്കെയാണ് അതിനു മുമ്പൊക്കെ ഈ ലെനിൻ സ്റ്റാലിൻ ചെകുവേര ചെഗുവേരയൊക്കെ ഇത്തരം ഫ്ലെക്സിൽ ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു ആ ഇപ്പോൾ കാണുന്നത് ബ്രിട്ടീഷ് കോളനി കോളനിവാഴ്ചയ്ക്കും രാജഭരണത്തിനും എതിരെ പോരാടിയ ധീര ധീരദേശാഭിമാനികൾ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മക്തി തങ്ങൾ വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആലി മുസ്ലിയാർ പുരോഗമനമുണ്ട് പുരോഗമന പാർട്ടിക്ക് വളരെ നല്ല രീതിയിൽ പുരോഗമനമുണ്ട് ഇനി ഭാവിയിൽ ഇതിൽ ടിപ്പു സുൽത്താനൊക്കെ വരും അതേപോലെ തന്നെ ബാബറും ബാബറിയൊക്കെ വരും നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കട്ടെ എപ്പോഴാണ് ഇതിൽ മദനിയൊക്ക കൂടെ സ്ഥാനം പിടിക്കുന്നു എന്നെ അറിയാനുള്ളൂ ലാദനും അതേപോലെ തന്നെ അൽ ബാഗ്ദാദിയൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്ന് തോന്നുന്നു വലിയ താമസമില്ലാതെ അവരും ഇത്തരം ഫ്ലെക്സുകളിൽ ഇടം പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ന് രണ്ടായിരത്തി പേർക്കാണ് കോവിഡ് നാല് ദശാംശം അഞ്ച് ഒന്നാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത് അൻപത്തി നാല് പേരാണ് കോവിഡ് മൂലം മരിച്ചതായിട്ട് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ ഇന്ത്യയിൽ തന്നെ രണ്ടാം സ്ഥാനത്താണ് നമ്മുടെ സംസ്ഥാനം നിൽക്കുന്നത് മരണത്തിൻ്റെ നിരക്കിൽ അതേപോലെ തന്നെ ആക്റ്റീവ് കേസുകളുടെ കാര്യത്തിലും രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് അത് ഈ പോക്കാണെങ്കിൽ ഒന്നാം സ്ഥാനത്തിലേക്ക് കര എല്ലാ സാഹചര്യം കാണുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഇവിടെയുള്ളവർ തള്ളി മറിക്കുന്നത് നമ്മൾ ആരോഗ്യരംഗത്ത് ഒന്നാമതാണെന്നാണ് അപ്പോൾ തന്നെ നമ്മുടെ ചില എം എൽ എമാരെയൊക്കെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലോട്ട് പോകുന്നതായിട്ടുള്ള ചില വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് പഴയ ചില പത്രവാർത്തകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നൈയിലെ അവിടുള്ള വലിയ മുന്തിയ ആശുപത്രിയിലൊക്കെ ചെന്ന് പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ കാണാം ആ വാർത്തയും ചികിത്സയും കഴിഞ്ഞ് കേരള മണ്ണിൽ കാല് കുത്തുമ്പോൾ തന്നെ അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയും കേരളം ആരോഗ്യരംഗത്ത് നമ്പർ വൺ എല്ലാവരും സുരക്ഷിതമായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്ത്വമായി